ഇന്ത്യൻ ദേശീയതയും ഈ നിലവിലുള്ള ദേശീയ ഗാനവുമായി വലിയ പൊരുത്തമൊന്നുമില്ല. കാരണം ദേശീയ ഗാനമായിട്ട് ഏത് ഗാനം അംഗീകരിച്ചാലും നിയമപരമായി ഒരു സിറ്റിസൺ എന്ന നിലയിൽ അതിനെ ബഹുമാനിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. സിറ്റിസൺസ് ഓഫ് ദ കൺട്രി, അതിനകത്ത് തർക്കമില്ല, അതാണ് ചെയ്യേണ്ടതും. പക്ഷേ ദേശീയ ഗാനം ആയിട്ട് ആലപിക്കുന്ന ജനഗണമന ഇന്ത്യൻ ദേശീയതയുടെ ചിഹ്നമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് മാത്രമേ പറയാൻ കഴിയൂ. കാരണം 1911 ജോർജ് അഞ്ചാമൻ രാജാവ് ബ്രിട്ടീഷ് വിഭജനം റദ്ദാക്കിയതിന് ശേഷം ബംഗാൾ വിഭജനം റദ്ദാക്കിയതിന് ശേഷം യൂണിഫിക്കേഷൻ ഓഫ് ബംഗാൾ നടത്തിയത് 11 അന്ന് രാജാവിനെ ക്ഷണിച്ചു വരുത്തുന്നു. ആ ക്ഷണിച്ചു വരുത്തുന്ന രാജാവിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു കവിത എഴുതാനായിട്ട് ടാഗോറിന് ആവശ്യപ്പെടുന്നു. അങ്ങനെ ടാഗോർ എഴുതുന്ന കവിതയാണ് യഥാർത്ഥത്തിൽ ജനഗണമന. അത് അന്നത്തെ പത്രങ്ങളിൽ 4-5 പത്രങ്ങളിൽ, ഇംഗ്ലീഷ് പത്രങ്ങളിലും ബംഗാളി പത്രങ്ങളിലും എല്ലാം കൃത്യമായി പുറത്തു വന്നിട്ടുണ്ട്. മാത്രമല്ല അത് ബ്രിട്ടീഷ് ഇന്ത്യ മാത്രമാണ്, പോർട്ടുഗീസ് അധീന പ്രദേശങ്ങളോ അറേബ്യൻ സിയോ ഒന്നുമില്ല. ഇപ്പൊ സിന്ധു എന്ന് പറയുന്ന സാധനം ഇപ്പൊ പാകിസ്ഥാനിലാണ്. 1911 എഴുതിയ ഈ ഗാനം ഒരിക്കലും ഇന്ത്യ സ്വപ്നം കണ്ടുകൊണ്ട് ടാഗോർ എഴുതിയതല്ല. കാരണം ഇന്ത്യ ഒരു പൂർണ്ണ സ്വരാജാണെന്ന് പറയുന്നത് ലാഹോർ കോൺഗ്രസിലാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടണമെന്ന് കോൺഗ്രസ് പോലും പറയുന്നത് 42 47 സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട്. 41 ടാഗോർ മരിക്കുന്നുണ്ട്. അപ്പൊ ടാഗോർ എഴുതിയ ഈ ഗാനം പിന്നീട് ജനഗണമന എന്ന് പറയുന്നത് ഇന്ത്യൻ ദേശീയതയുമായി ബന്ധപ്പെടുത്തുന്നതും പിന്നീട് വരുന്ന ഒരുപാട് പൊളിറ്റിക്കൽ സങ്കീർണതകളിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ദേശീയതയെ പ്രതികരിച്ചുകൊണ്ട് ടാഗോർ എഴുതിയതല്ല, ചക്രവർത്തിയെ സ്തുതിച്ചുകൊണ്ട് എഴുതിയ നിർഭസ്തുതിയാണ്. അത് ഇപ്പോഴും അങ്ങനെ ഇരിക്കുന്നു. അത് ഇരിക്കുന്നിടത്തോളം കാലം അതിനെ നിയമപരമായി